ഹലോ ഗായ്സ്, വെൽക്കം ടു അനാസ് കോർണർ. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ ഒരുക്കങ്ങളുടെ തിരക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് തലേദിവസം കുതിർക്കാൻ വെച്ചു. അതുപോലെ തന്നെ ഒരു കട്ട ശർക്കരയും സ്പൈസസിന് വേണ്ടി, ഒരു മണത്തിനും രുചിക്കും വേണ്ടി 2 ഏലക്കായും, എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകവും, അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിൻ്റെ സ്പൈസസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 മുഴുവൻ കട്ട ശർക്കരയും അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും 1.25 ഗ്ലാസ് വെള്ളത്തിലാണ് പാനിയാക്കി എടുത്തത്. ശർക്കര മുഴുവൻ മെൽട്ടായിട്ട് നന്നായിട്ട് ഉരുകി പാനിയായിട്ടിട്ട് ശർക്കരപ്പാനി തണുത്തതിന് ശേഷം ഈ പച്ചരിയും അതുപോലെ തന്നെ ഈ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ ഒരു തരിയോട് കൂടെ, ഒരു നമ്മളെ റവയുടെ അത്ര തരിയോട് കൂടെ നമുക്ക് ഈ ബാറ്റർ അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ബാറ്ററിൻ്റെ കട്ടി താഴേക്ക് ഒഴുകുകയും വേണം, അതുപോലെ തന്നെ അല്പം കട്ടിയും വേണം. ഏകദേശം ഇഡ്ഡലി മാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയിൽ നിൽക്കണം ഈ ഒരു ബാറ്റർ. അതിനുശേഷം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ആ തരി കണ്ടില്ലേ നിങ്ങൾ? പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസ് നമുക്കിതിലേക്ക് ചേർക്കാം. അടുത്ത ബാറ്റർ ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുകളും നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിക്കാം. നിങ്ങൾ പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഴം കൂടി മിക്സിയിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. എനിക്ക് പഴം ഇട്ട ഉണ്ണിയപ്പം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പഴം ചേർക്കുന്നില്ല. സോ നമുക്ക് ഇതിൻ്റെ ഈ ഒരു തേങ്ങാക്കൊത്തും തേങ്ങയും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ ഒരു പിടി കയ്യിൽ, ഒരു പിടി ചെറുകിയ തേങ്ങയും അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തുകളാണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. തേങ്ങയൊക്കെ ഏകദേശം ഒരു ബ്രൗണിഷ് ഷെയ്ഡായ സമയത്ത് ഞാൻ ഈ ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് ചൂടാക്കാൻ വയ്ക്കാം ഗ്യാസിൽ. എപ്പോഴും നിങ്ങൾ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം.
പിന്നെ ഞാനിതിലേക്ക് കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട് അത് തികച്ചും ഓപ്ഷനലാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എള്ള് ഒഴിവാക്കാം പക്ഷെ എനിക്ക് എള്ള് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ എള്ള് ചേർത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ സമയത്ത് തന്നെ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചത് ഓയിലാണ് എല്ലാ കുഴിയിലും ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് നാടൻ റെസിപ്പി ആയിട്ട് ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം അതും നല്ല ടേസ്റ്റിയാണ് ഞാൻ പക്ഷേ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ബാറ്റർ ആ കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങുക അത് ആ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും നമ്മൾ കുഴികളിൽ ഒഴിക്കുമ്പോൾ നമുക്കത് തിരിച്ചിടുമ്പോൾ നമ്മൾ ഏതാണ് വെന്തതെന്ന് നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചിടാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ച പോലെ തന്നെ നിങ്ങൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ബാറ്റർ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ എല്ലാ കുഴികളിലും ബാറ്റർ ഫില്ലായിട്ടുണ്ട് എണ്ണ നല്ലോണം തിളച്ച് ഇതിൻ്റെ അടിവശം ഒരു ബ്രൗണിഷ് കളറാവുന്ന സമയത്ത് ചെറിയ വകച്ചിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ നിങ്ങളടുത്ത് ഇതുപോലത്തെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ പതുക്കെ നിങ്ങൾക്ക് അതിനെ ഒരു സ്പൂണും കൂടി യൂസ് ചെയ്തിട്ട് മറിച്ചിടാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു മരത്തിൻ്റെ ഒരു കൂല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതാ വെച്ചിട്ടാണ് ഞാൻ നോക്കിയിരുന്നത് അപ്പം ബാക്ക് സൈഡ് നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് അപ്പം ഞാനിത് പതുക്കെ എണ്ണയിൽ തിരിച്ചിടുകയാണ് ഉണ്ണിയപ്പത്തിൻ്റെ രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഈ ഒരു വിഷു സമയത്ത് നിങ്ങളെല്ലാവരും ഉണ്ണിയപ്പം ട്രൈ ചെയ്യണം സോ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു ടു ഓൾ എൻജോയ് എവറി മൊമെൻറ്റ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ